ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറിയാണ്. അതിന് വേണ്ട ചേരുവകൾ കുമ്പളങ്ങ, പിന്നെ നേന്ത്രക്കായ, നേന്ത്രക്കായ കട്ട് ചെയ്തത്, പിന്നെ ചേന, പിന്നെ ഒരു പച്ചമുളകിനെ ഞാൻ രണ്ടായി കീറിയ ശേഷം പിന്നെ അതിനെ നടു കീറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ പച്ചക്കറികൾ, ഞാൻ വളരെ കുറച്ച് മോരുകറി ഉണ്ടാക്കുന്നുള്ളൂ, കുമ്പളങ്ങയും ചേനയും കായയും ഇതെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് വേവിക്കണം. അപ്പോൾ നമുക്കത് മൺചട്ടിയിലേക്ക് മാറ്റാം. നമ്മൾ കഷ്ണങ്ങളെല്ലാം മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ചേന കുറച്ച്, ചില ചേനയൊക്കെ വേവാൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കും, അപ്പോൾ നമുക്കറിയില്ല ഓരോ ചേന എങ്ങനെയാണെന്നുള്ളതേ. അപ്പോൾ ഞാൻ എന്തായാലും അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ ചേനയിൽ നിന്നും കുമ്പളങ്ങയിൽ നിന്നൊക്കെ കുറച്ചും കൂടി വെള്ളമൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇത്രയും വെള്ളം മതിയോ എന്നുള്ളത്. മോരുകറി ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മോരെണ്ണ ചേർക്കണം. ഇതൊക്കെ സദ്യയുടെ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ സദ്യയുടെ അന്ന് കഴിക്കാൻ നേരത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കഷ്ണങ്ങളിലൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കിത് വേവിക്കാം. നമ്മുടെ മോരുകറിക്കുള്ള ചേനയും കുമ്പളങ്ങയും കായയും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മോരുകറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. നോക്കാം, ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. മോരുകറിക്ക് ഞാൻ അര ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചിലർ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞാനിതിനകത്ത് ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. ഒരു ചുമന്നുള്ളി ചേർക്കുന്നു. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട്, രണ്ടായി കട്ട് ചെയ്തിട്ടില്ല, പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചത് എങ്കിൽ കൂടി നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മോരുകറിയുടെ അരപ്പൊക്കെ തയ്യാറാക്കാൻ നോക്കാം. നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് കുമ്പളങ്ങയും ചേനയും കായൊക്കെ വേവിച്ചതിലേക്ക് ചേർക്കാം. നമുക്കിതിലേക്ക് മിക്സി കഴുകിയ വെള്ളം കൂടി ചേർക്കാം. അങ്ങനെ മോരുകറിയുടെ അരപ്പൊക്കെ റെഡിയായിട്ടുണ്ട്. ഇത് നന്നായൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മോരുകറിയുടെ അരപ്പൊക്കെ ചേർത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള വരുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ അത് ഉപ്പിട്ടിട്ടുണ്ട്. നന്നായി ഇളക്കട്ടെ. അങ്ങനെ നമ്മുടെ മോരുകറിയുടെ അരപ്പൊക്കെ തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർക്കാം. നല്ല പുളിയുള്ള കട്ട തൈരാണ്. ഇനി തിളയ്ക്കാൻ പാടില്ല. തൈരും ചേർത്ത് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ മോരുകറി തയ്യാറായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടു വറക്കുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തൈര് ചേർത്ത ശേഷം ഉപ്പൊന്നും കൂടി ടേസ്റ്റ് ചെയ്യണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. എനിക്കിനകത്ത് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്ത ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല, അത് പിരിഞ്ഞു പോവുള്ളൂ. അങ്ങനെ നമ്മുടെ മോരുകറി തയ്യാറാവാൻ തുടങ്ങുന്നുണ്ട്. ഇതാ കണ്ടോ, ചെറുതായിട്ട് കുമിളകൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മോരുകറി ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. നമുക്ക് ഇതിനകത്ത് കടുവറക്കാനായിട്ട് പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെക്കാനായിട്ട് പാനിൻ്റെ എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കടുകിടാം. ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം.
Thank you.